നമസ്കാരം ബി എൻ ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ഉത്സവങ്ങളിൽ രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് വരെ ആനകളെ എഴുന്നള്ളിക്കുന്നതിനും രജിസ്റ്റർ ചെയ്യാത്തവയെ ഉൾപ്പെടുത്തുന്നതിനും വിലക്ക് ഏർപ്പെടുത്തി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം ഉത്സവങ്ങളിൽ ആനകളെ എഴുന്നള്ളിക്കതിനുള്ള നിബന്ധനകൾ പാലിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഉത്സവങ്ങൾ നടത്തുന്നതിനുള്ള അപേക്ഷ ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ മൂന്ന് ദിവസത്തിന് മുമ്പ് സമർപ്പിക്കണം അഞ്ചിൽ കൂടുതൽ ആനകളെ എഴുന്നള്ളിക്കുവാനുള്ള അപേക്ഷ മൂന്ന് ദിവസം മുമ്പ് നിർബന്ധമായും കമ്മിറ്റിയിൽ സമർപ്പിച്ചിരിക്കണം അഞ്ചിലധികം ആനകളെ പങ്കെടുപ്പിക്കുന്ന ഉത്സവ കമ്മിറ്റിക്കാർ നിർബന്ധമായും ഇരുപത്തിയഞ്ച് ലക്ഷത്തിൽ കുറയാത്ത പബ്ലിക് ലാബിലിറ്റി ഇൻഷുറൻസും എലിഫന്റ് സ്ക്വാഡിനെ ഏൽപ്പിക്കുന്നതിനായി മൂവായിരം രൂപയും ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിലൊടുക്കി രസീത് കൈപ്പറ്റണമെന്നും യോഗത്തിൽ തീരുമാനമായി രണ്ടായിരത്തി പതിനൊന്നിലെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം ജില്ലയിൽ നൂറ്റി തൊണ്ണൂറ്റിനാല് ക്ഷേത്രങ്ങൾക്കാണ് ആനകളെ ഉൾപ്പെടുത്തി എഴുന്നള്ളിക്കുവാനുള്ള അനുമതിയുള്ളത് ആനയുടെ പാപ്പാന്മാർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉത്സവം നടക്കുന്ന സ്ഥലങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് യോഗം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉത്സവം നടത്തുന്നതിനുള്ള അപേക്ഷ പോലീസ് വകുപ്പിലെ എസ് എച്ച്ഒയ്ക്കോ ഡിവൈഎസ്പിക്കോ ലഭിക്കുന്ന പക്ഷം ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് യോഗത്തിൽ അസിസ്റ്റന്റ് കളക്ടർ രാജീവ് കുമാർ ചൌധരി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ എ പി ഇംതിയാസ് മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ അയൂബ് ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ കെ ചന്ദ്രൻ നിലമ്പൂർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എ ഡി ശശിധരൻ ജില്ലാ ഫയർഫോഴ്സ് പ്രതിനിധി മൂസ വടക്കേതിൽ സബ് ഇൻസ്പെക്ടർ കെ കുര്യൻ കേരള എലഫന്റ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് ഷാജി പൈനാശേരി ആനത്തൊഴിലാളി യൂണിയൻ സംഘം പ്രതിനിധി ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ബി എൻ ന്യൂസ് കേരള